Okay, so let's start our class. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ബേസിക്കലി ഡയഗണലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് പഠിക്കുക എന്നതാണ് ഫോർ എ ലീനിയർ ഓപ്പറേറ്റർ. ആൻഡ് വി ഹാവ് ഡൺ സം ക്യാരക്ടറൈസേഷൻസ് ഓൾസോ ഫോർ ദാറ്റ്. നമ്മൾ ഇത് ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ എല്ലാ മെട്രിസസും ഡയഗണലൈസബിൾ അല്ല. ഇതിൻ്റെ നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് ചില നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഡയഗണലൈസബിൾ കിട്ടി, ഒന്ന് അല്ലയെന്നും കിട്ടി. അപ്പം എല്ലാ മെട്രിസസും ഡയഗണലൈസബിൾ അല്ല. പക്ഷേ ഈ ഡയഗണലൈസബിൾ അല്ലാത്ത മെട്രിസസിന് നമുക്ക് വേറൊരു റിലാക്സ്ഡ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിനെ നമുക്ക് ഒരു ട്രയാംഗുലർ മെട്രിക്സ് ആക്കി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് ശരിക്കും. അപ്പോൾ അത് നമ്മൾ ഇനി ആൻസർ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് വി ആർ ഗോയിങ് ടു ആൻസർ ദാറ്റ്. ഒരു എന്താ പറയുക, അപ്പം അവിടെ ഒരു നമുക്കത് അങ്ങനെ സാധിക്കാത്തത് ശരിക്കും എന്തുകൊണ്ടാണ്, അവിടെ നമുക്കൊരു ബേസിസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഐഗൻ വെക്ടേഴ്സിൻ്റെ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ഡയഗണലൈസ് ഇറ്റ്. അപ്പോൾ നമ്മളൊരു ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ, എന്നിട്ട് ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ സ്ഥലത്ത് ഒരു ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ഫിറ്റ് ചെയ്തിട്ട് ഒരു ബേസിസ് ഫോം ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ ഈ പി ഇൻവേഴ്സ് എ പി ആ ഡയഗണലൈസേഷൻ പ്രോസസ്സ് അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ട്രയാംഗുലർ മെട്രിക്സ് ആയിട്ട് കിട്ടും. ട്രയാംഗുലബിൾ മെട്രിക്സ് ആയിട്ട് കിട്ടും. സോ സോറി, ട്രയാംഗുലർ മെട്രിക്സ് ആയിട്ട് കിട്ടും. ദെൻ വി ക്യാൻ സേ ദാറ്റ് ടി ഈസ് ആക്ച്വലി ട്രയാംഗുലബിൾ. ഓക്കെ, ട്രയാംഗുലബിൾ. സോ ദാറ്റ് ഈസ് വൺ ഐഡിയ വിച്ച് വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ഇൻ ദിസ് ലെക്ചേഴ്സ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മളെ മിനിമൽ പോളിനോമിയലിൻ്റെ ക്യാരക്ടറൈസേഷൻ, ആ കോൺവേഴ്സ് പാർട്ട്. അതായത് മിനിമൽ പോളിനോമിയൽസ് പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ അത് ആ പെർട്ടിക്കുലർ ടി, ഒരു ടീൻ്റെ മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ ആ ടി ഡയഗണലൈസബിൾ ആണെന്നുള്ള കാര്യം കൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻസും കൂടി നമ്മൾ ഏകദേശം ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവേരിയൻ്റ് സബ് സ്പേസസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. വാട്ട് ഇസ് ദിസ് ഇൻവേരിയൻ്റ് സബ് സ്പേസ്? എന്താണ് ഇൻവേരിയൻ്റ് സബ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതിപ്പം ഇഫ് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്റ്റർ സ്പേസ് വി, ഓക്കെ, ഇഫ് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്റ്റർ സ്പേസ് വി, ഇഫ് സബ് സ്പേസ് ഡബ്ല്യു ഓഫ് വി ഇസ് എൻ ഇൻവേരിയൻ്റ് സബ് സ്പേസ് ഓഫ് ടി, ഒരു വി എന്ന വെക്റ്റർ സ്പേസിന് ഒരു സബ് സ്പേസ് എടുക്കുക ഡബ്ല്യു, അത് ഇൻവേരിയൻ്റ് സബ് സ്പേസ് ഓഫ് ടി അല്ലെങ്കിൽ ഇൻവേരിയൻ്റ് അണ്ടർ ടി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കുന്ന കണ്ടീഷൻ? ടി ഓഫ് ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആയിരിക്കണം. അതായത് ഇഫ് ടി എഫ് ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഡബ്ല്യു, വി ക്യാൻ സേ ടി ഇസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി, ഓർ ടി ഈസ് ആക്ച്വലി ഇൻവേരിയൻ്റ്, സോറി, ഡബ്ല്യു ഇസ് എൻ ഇൻവേരിയൻ്റ് സബ് സ്പേസ് ഓഫ് ടി എന്ന് പറയാം. അതായത് ഏത് എക്സ് ഡബ്ല്യു എടുത്താലും ടി ഓഫ് എക്സ് അവിടെ ഉണ്ടാവണം, ടി ഓഫ് എക്സ് ഡബ്ല്യു ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നിങ്ങളൊരു വെക്റ്റർ സ്പേസ് എടുക്കുക, അതിൻ്റെ നോൺ ട്രിവ്യൽ ആയിട്ടുള്ള ഇപ്പം രണ്ട് സബ് സ്പേസ് എടുക്കാം, സോറി, ട്രിവ്യൽ ആയിട്ടുള്ള രണ്ട് സബ് സ്പേസ് എടുക്കാം. അതായത് സിംഗിൾട്ടൺ സീറോ എന്ന സബ് സ്പേസും ഹോൾ വെക്റ്റർ സ്പേസ് എന്ന സബ് സ്പേസും, ഡബ്ല്യൂന് വി എന്ന് എടുക്കുക, ഡബ്ല്യൂന് സിംഗിൾട്ടൺ സീറോ എന്ന് എടുക്കുക, രണ്ടും ഇൻവേരിയൻ്റ് രണ്ട് ടി ആണ്. ഇതന്നെ രണ്ടും ഇൻവേരിയൻ്റ് രണ്ട് ടി ആണ്. കാരണം എന്താ, ഇപ്പോൾ നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഈ ഡബ്ല്യൂയിലെ ഏത് വെക്റ്റർ എടുത്താലും ടി ഓഫ് ആ വെക്റ്റർ എവിടെ ഉണ്ട്? ഡബ്ല്യൂ തന്നെ ഉണ്ട്. കാരണം ടി ഓഫ് സീറോ എന്താണ്? സീറോ ആണ്. സോ എനി ഫോർ എനി എക്സ് ഇൻ ഡബ്ല്യൂ, ടി ഓഫ് എക്സ് ഇൻ ഡബ്ല്യൂ. സിമിലർലി ഇപ്പോൾ നിങ്ങൾ വെക്റ്റർ സ്പേസിനെ മൊത്തം വെക്റ്റർ സ്പേസിനെ തന്നെ സബ് സ്പേസ് ആക്കി എടുക്കുക, ഡബ്ല്യൂനെ എന്ന് പറഞ്ഞാൽ വി എൻ എടുക്കുകയാണെങ്കിൽ ഓബിയസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഏത് വാല്യൂ വി എന്ന് എടുത്താലും അതിൻ്റെ ഇമേജ് അതിൽ തന്നെ ഉണ്ടാകും, ടി ലീനിയർ ഓപ്പറേറ്റർ ആണല്ലോ. സോ ഹിയർ വി ക്യാൻ സീ ഇസ് ദാറ്റ് ദീസ് ആർ ടു സിമ്പിൾ എക്സാമ്പിൾസ് ഫോർ ഇൻവേരിയൻ്റ് സബ് സ്പേസസ്. ഓക്കെ, അപ്പോൾ ഇനി വെക്റ്റർ സ്പേസ് വി, ഇനി വെക്റ്റർ സ്പേസ് വി, ആൻഡ് വി ക്യാൻ ഇൻഫാക്ട് ഫൈൻഡ് മെനി അതർ സബ് സ്പേസസ്. ഫോർ എക്സാമ്പിൾ റേഞ്ച് ഓഫ് ടി, ഒരു ടി എടുത്തിട്ട് അതിന് റേഞ്ച് ഓഫ് ടി എടുക്കുക, അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് ടി എടുക്കുക. എൻ ഓഫ് ടി ഉദ്ദേശിക്കുന്നത് നൾ സ്പേസ് ഓഫ് ടി ആണ്. ഇവരെല്ലാം ഇൻവേരിയൻ്റ് അണ്ടർ ടി ആണ്. അത് യു ക്യാൻ വേരിഫൈ, നിങ്ങൾ വേരിഫൈ നോക്കിയാൽ മതി, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. എക്സ് ഇൻ റേഞ്ച് ഓഫ് ടി എടുത്താൽ അത് അതിൻ്റെ ഇമേജ് റേഞ്ച് ഓഫ് ടി തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇഫ് എക്സ് ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി ദെൻ ടി ഓഫ് എക്സ് ഷുഡ് ബിലോങ് ടു റേഞ്ച് ഓഫ് ടി. സോ സിമിലർലി നൾ സ്പേസും അതുപോലെ ചെക്ക് ചെയ്യാം. സോ അനദർ സച്ച് എക്സാമ്പിൾസ് ആർ ലൈക്ക് ഇഫ് യു ടേക്ക് എ ലീനിയർ ഓപ്പറേറ്റർ എസ് ഫ്രം എൽ വി സച്ച് ദാറ്റ് എസ് ടി ഈസ് ഈക്വൽ ടി എസ്, അതായത് ടി ഫിക്സ് ചെയ്യുക, എന്നിട്ട് ടീനോട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല്ലാ ലീനിയർ ഓപ്പറേറ്റേഴ്സും എടുക്കുക. ഓക്കെ,
ടി ഫിക്സ് ചെയ്യുക, ടീനോട് കമ്മ്യൂട്ട് ചെയ്യുന്ന ലീനിയർ ഓപ്പറേറ്റേഴ്സ് എടുക്കുക. അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സിൻ്റെ റേഞ്ചും നൾ സ്പേസും എല്ലാം ഇൻവേരിയൻ്റ് അണ്ടർ ടി ആയിരിക്കും, ഇൻവേരിയൻ്റ് അണ്ടർ ടി ആയിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് വിച്ച് യു ക്യാൻ സി. ഇപ്പം റേഞ്ച് ഓഫ് ടി ഞാൻ പറഞ്ഞു, റേഞ്ച് ഓഫ് ടി ഇപ്പോൾ എങ്ങനെയാ നിങ്ങൾ കാണിക്കുക? അപ്പം ഇഫ് യു വാണ്ട് ടു ഷോ റേഞ്ച് ഓഫ് ടി ഇസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി, സോ ഇഫ് യു വാണ്ട് ടു ഷോ ദാറ്റ് ഫോർ ഓൾ എക്സ് ഇൻ റേഞ്ച് ഓഫ് ടി ഓഫ് എക്സ് ബിലോങ്സ് റേഞ്ച് ഓഫ് ടി. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു പ്രൂഫ് മതിയാവും അല്ലേ. അപ്പോൾ സപ്പോസ് എക്സ് ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി എടുക്കാം. അപ്പോൾ എക്സ് റേഞ്ച് ഓഫ് ടിയിലുണ്ടെങ്കിൽ, അപ്പോൾ എന്തായാലും മീനിങ് എക്സ് റേഞ്ച് ഓഫ് ടിയിലുണ്ടെങ്കിൽ ദാർ എക്സ് എ വൈ ഇൻ വി. ഓക്കെ, ഡൊമൈനിൽ ഒരു വി ഉണ്ട്, ഒരു വൈ ഉണ്ട്, സച്ച് ദാറ്റ് ടി ഓഫ് വൈ ഈക്വൾ ടു എക്സ് ആണ് അല്ലേ. കാരണം എക്സ് റേഞ്ച് ഓഫ് ടിയിൽ മീനിങ് എന്താ, അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്, ആ പ്രീ ഇമേജ് വൈ ആണെന്നാണ് പറയുന്നത്. അതെവിടെയാണ്? ഡൊമൈനിൽ അല്ലേ. സോ ദാർ എക്സ് എ വൈ ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വൈ ഈസ് ഈക്വൾ ടു എക്സ്. രണ്ട് ഭാഗത്തും ഞാൻ ടി ഓഫ് ടി അപ്ലൈ ചെയ്യണം, അതായത് ടി ഓഫ് വൈയും ടി ഓഫ് എക്സും കണ്ടുപിടിക്കുകയാണ്. സോ ടി ഓഫ് എക്സ് വിൽ ബി ഈക്വൾ ടു ടി ഓഫ് വൈ. ഓക്കെ, ടി ഓഫ് വൈ ആൻഡ് ടി ഓഫ് വൈ എന്താ ശരിക്കും? ടി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ എന്താ വരിക? ടി ഓഫ് വൈ ഓൾറെഡി എക്സ് ആണ്. അപ്പോൾ ഇത് ടി ഓഫ് വൈ എന്ന് പറയുമ്പോൾ ടി ഓഫ് എക്സ്. ഓക്കെ, സോ ടി ഓഫ് എക്സ് അല്ല, എക്സ് അല്ല, ഇല്ലോട്ട് സ്റ്റേക്ക് ഇറ്റ് എസ് ആൽഫ. അപ്പോൾ ടി ഓഫ് വൈ നമുക്ക് ആൽഫ എന്ന് എടുക്കാം. അപ്പോൾ ടി ഓഫ് വൈ ഞാൻ ആൽഫ എന്ന് എടുക്കുകയാണ്, ടി ഓഫ് എക്സ് ഞാൻ ബീറ്റ എന്ന് എടുക്കുകയാണ്. സോ വാട്ട് യു ക്യാൻ സീ ഹിയർ ഈസ് ദാറ്റ് ഇമേജ് ഓഫ് ആൽഫ അണ്ടർ ടി ഇസ് ബീറ്റ. ഓക്കെ, ഇമേജ് ഓഫ് ആൽഫ അണ്ടർ ടി ഇസ് ബീറ്റ. ഓക്കെ, ഓൾസോ നമ്മൾ എന്താ എടുത്ത്, ആൽഫ നമ്മൾ ടി ഓഫ് ഐ എടുത്തു. പക്ഷേ ടി ഓഫ് ഐ അവിടെ എലിമെൻറ്റാണ്, ടി ഓഫ് ഐ റേഞ്ച് ഓഫ് ടിയിലെ എലിമെൻറ്റാണ്. ടി ഓഫ് ഐ ഈസ് ആക്ച്വലി റേഞ്ച് ഓഫ് ടി, ബിക്കോസ് എന്താ, ടി ഓഫ് ഐ എന്താ എക്സ് ആണ്, ആൻഡ് എക്സ് ഇസ് ഇൻ റേഞ്ച് ഓഫ് ടി. സോ ടി ഓഫ് ഐ ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി. അതിൻ്റെ അപ്പോൾ ടി ഓഫ് എൻ എലിമെൻറ്റ്, ടി ഓഫ് എൻ എലിമെൻറ്റ് എന്താ എവിടെയായിരിക്കും ഉണ്ടാവുക? ടി ഓഫ് എൻ എലിമെൻറ്റ് വെർ ഇറ്റ് വിൽ ബി ആക്ച്വലി ഈക്വൽ ടു, മീൻ വെർ ഇറ്റ് വിൽ ബിലോങ് ടു, സോ ദാറ്റ് വിൽ ബിലോങ് ടു റേഞ്ച് ഓഫ് ടി. ഇറ്റ് വിൽ ബിലോങ് ടു റേഞ്ച് ഓഫ് ടി. സോ വാട്ട് വി ക്യാൻ സേ, ടി ഓഫ് ഐ വിച്ച് ഇസ് ടി ഓഫ് എക്സ്, ദ ടി ഓഫ് എക്സ് ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി എന്ന് പറയാം. സി, ഇവിടെ എത്ര എനിക്കൊന്നും ഇത്ര ഇങ്ങനെ വളഞ്ഞ് പിടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. സി, ഇഫ് യു ടേക്ക് എ കേസ് ഹിയർ, എക്സ് നിങ്ങളെ റേഞ്ച് ഓഫ് ടിയിലാണെങ്കിൽ, ഓക്കെ, എക്സ് റേഞ്ച് ഓഫ് ടിയിലാണുള്ളത്. ഓക്കെ, അപ്പം ടി ഓഫ് എക്സ് എവിടെ ഉണ്ടാവാം? എക്സ് റേഞ്ച് ഓഫ് ടിയിലാണ് എങ്കിൽ ടി ഓഫ് എക്സ് എവിടെ ഉണ്ടാവുക? ഇപ്പോൾ നമ്മളെ ഈ കേസിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടീഷൻ ആയത്, വി എന്ന വെക്റ്റർ സ്പേസ് ഉണ്ട്, ഒരു സബ് സ്പേസ് ആണ് റേഞ്ച് ഓഫ് ടി. നമ്മൾ എക്സ് ഇഫ് യു ആർ ടേക്കിംഗ് ഫ്രം റേഞ്ച് ഓഫ് ടി, ഇഫ് യു ടേക്ക് ദ ഇമേജ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ടി ഓഫ് എക്സ് എടുത്താൽ, ബേസിക്കലി ഏതൊരു വെക്ടറിൻ്റെയും അണ്ടർ ടി ഇമേജ് എവിടെ ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ഇൻ റേഞ്ച് ഓഫ് ടി. സോ ടി എക്സ് ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി. സോ അങ്ങനെ ഡയറക്റ്റ് പറയാം, എനിക്ക് ഇത്രയും മതിയെന്ന് തോന്നും. ഓക്കെ, സോ ദറ്റ് മീൻസ് റേഞ്ച് ഓഫ് ടി, സിമിലർലി യു ക്യാൻ ആർഗ്യു ഫോർ നൾ സ്പേസ് ഓഫ് ടി. നിങ്ങൾ നോക്കുക, ട്രൈ ടു പ്രൂവ് ഇറ്റ്, ആൻഡ് ഓൾസോ ദിസ് ഓൾസോ യു ക്യാൻ ട്രൈ ടു പ്രൂവ് ഇറ്റ്. യു ക്യാൻ ഗെറ്റ് ദ പ്രൂഫ്സ് ഫ്രം സംവെയർ. അപ്പം ഇതെല്ലാം ഇൻവേരിയൻ്റ് സബ് സ്പേസ് ആണ്. ഓക്കെ, അണ്ടർ ടി. സോ ലെറ്റ്സ് സീ ഫ്യൂ മോർ തിങ്സ്. Now, what is interested to us is basically this main point. If you take any eigenvector, eigenvalue c, then t minus ci commutes with t. Okay? If you take any eigenvector c, t minus ci commutes with t, because you can see this. T minus ci of t is actually t square minus ci of t. That is nothing but again, it and ti is same minus one of n t. ഇൻറ്റു ടി മൈനസ് സി ഐ നേടാം, അത് ടി കോമ്പോഷൻ ടി മൈനസ് സി ഐ നേടാൻ പറ്റും. അപ്പം ഇത് കമ്മ്യൂട്ട്. അപ്പം ഇപ്പോൾ ഞാൻ മോളിൽ പറഞ്ഞ ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ റിസൾട്ട് വെച്ച് നമുക്ക് എന്ത് പറയാം? ഇഫ് ദർ എക്സിസ്റ്റ് എൻ എസ് വിച്ച് കമ്മ്യൂട്ട്സ് വിത്ത് ടി ആൻഡ് ഇസ് ലീനിയർ ഓപ്പറേറ്റർ, ദെൻ റേഞ്ച് ഓഫ് എസ് ആൻഡ് നൾ സ്പേസ് ഓഫ് എസ് ആർ ഇൻവേരിയൻ്റ് അണ്ടർ ടി. ഓക്കെ, റേഞ്ച് ഓഫ് എസും നൾ സ്പേസ് ഓഫ് എസും ഇൻവേരിയൻ്റ് അണ്ടർ ടി ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടി ഫിക്സ് ആക്കി വെക്കുക, എസ് നമ്മൾ ടി മൈനസ് സി ആയി എടുക്കുക, എസ് നമുക്ക് ടി മൈനസ് സി ആയി എടുക്കുക. അങ്ങനെയെങ്കിൽ വാട്ട് വി ക്യാൻ സേ ഇസ് ദാറ്റ്
null space of t minus ca. Null space of t minus ca എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മളെ ഐഗൻ സ്പേസ് ആണല്ലേ. നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി എ ഇസ് അൺവേ ഇൻവേരിയൻ അണ്ടർ ടി. മുകളിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് റേഞ്ച് ഓഫ് എസും നൾ സ്പേസ് ഓഫ് എസും ഇൻവേരിയൻ അണ്ടർ ടി ആയതുകൊണ്ട് അതേ ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി എ എന്ന് പറഞ്ഞാൽ ഇൻവേരിയൻ അണ്ടർ ടി ആയിരിക്കും. പക്ഷേ നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി എ ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് ടി മൈനസ് സി ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലേ. ടി മൈനസ് സി ഐ ആക്ടിങ് ഓൺ എക്സ് സീറോ എന്ന എല്ലാ എക്സിൻ്റെയും കണക്ഷനാണ് നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി എന്ന് പറയുന്നത്. അപ്പം അതെന്താണ് ശരിക്കും, സെറ്റ് ഫോൾ എക്സ് ഫോർ വിച്ച് ടി എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ്. അങ്ങനെ സോ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ഐഗൻ സ്പേസ് ഓഫ് ടി കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ സി. ഓക്കെ, സോ സി എന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, നമുക്ക് വേണ്ട എത്രയേ ഉള്ളൂ, ഏത് ഐഗൻ വാല്യൂ സി എടുത്താലും അതിൻ്റെ ഐഗൻ സ്പേസ് ഇസ് ഇൻവേരിയൻറ്റ് അണ്ടർ ടി. അതിൻ്റെ ഐഗൻ സ്പേസ് വിൽ ബി ഇൻവേരിയൻറ്റ് അണ്ടർ ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ മെയിൻ തിങ് വിച്ച് വി നീഡ് ഫർദർ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ആ റിസൾട്ട് മുകളിൽ പോട്ട് ചെയ്തത്. അതിൻ്റെ പ്രൂഫ് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും. സോ ഐ വാണ്ടി ടു കംപ്ലീറ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ട്രൈ ഇറ്റ് ആൻഡ് കംപ്ലീറ്റ്. സോ ഇപ്പം ഇൻവേരിയൻ്റ് അല്ലാത്ത ഒരു നോൺ കേസ് നമുക്ക് നോക്കാം. ഒരു നോൺ ട്രിവിയൽ ആയിട്ട് ഒരു നോൺ ട്രിവിയൽ ആയിട്ടൊരു സബ്സ്പേസ് പോലും ഇൻവേരിയൻ്റ് അല്ലാത്ത സം കേസസ് വി ലുക്കിംഗ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ലെറ്റ് ഇത് നമ്മൾ പണ്ട് ഉപയോഗിച്ചൊരു മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണാം നമുക്ക്. സോ ടി ഫ്രം ആർ ടു ടു ആർ ടു ഇസ് ഡിഫൈൻഡ് ബൈ സേ ടി ഓഫ് എക്സ് വൺ എക്സ് ടു ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ടു എക്സ് വൺ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഷോ ഈസ് ദാറ്റ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം സീറോ സബ്സ്പേസും ഈ ഫുൾ വെക്റ്റർ സ്പേസും എടുത്താൽ എന്തായാലും അത് ഇൻവേരിയൻ്റ് അണ്ടർ ടി ആയിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു സബ്സ്പേസ് പോലും നമുക്ക് പറയാൻ പറ്റണം ഇത് ഇൻവേരിയൻ്റ് അല്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഫുൾ സബ്സ്പേസ് പറഞ്ഞാൽ ടു ഡയമെൻഷനാണ്. നമ്മൾ സിംഗിൾ ടൺ സീറോ സബ്സ്പേസ് പറഞ്ഞാൽ സീറോ ആണ് ഡയമെൻഷൻ. അപ്പം നോൺ ട്രിവിയൽ ആയിട്ടുള്ള സബ്സ്പേസ് പറഞ്ഞാൽ വൺ ഡയമെൻഷൻ സബ്സ്പേസ് ആണ്. അപ്പം ഇതിനൊരു വൺ ഡയമെൻഷൻ സബ്സ്പേസ് പോലും ഇല്ല വിച്ച് സൺവേരിയൻ്റ് അണ്ടർ ടി എന്ന് കാണിച്ചാൽ നമുക്ക് പറയാം നമ്മളെ വർക്ക് ഡൺ ആണ്. ഓക്കെ, സോ വാട്ട് വി ആർ ഗോയിങ് ടു ഷോ ഈസ് ദാറ്റ് ഈ ലീനിയർ ഓപ്പറേറ്റർ ടി ഫ്രം ആർ ടു ടു ആർ ടുവിന് ഒരു നോൺ ട്രിവൽ ആയിട്ട് ഒരു സബ്സ്പേസ് പോലും ഇല്ല വിച്ച് ഇസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഡബ്ല്യു ബി എ വൺ ഡയമെൻഷൻ സബ്സ്പേസ് ഓഫ് ബി ഇൻവേരിയൻ്റ് അണ്ടർ ടി. ഓക്കെ, അപ്പം നമുക്ക് എടുക്കാം, സപ്പോസ് ഒരു ഡബ്ല്യു എന്നൊരു സബ്സ്പേസ് ഉണ്ട്, വൺ ഡയമെൻഷൻ സബ്സ്പേസ് ആണ്, അത് ഇൻവേരിയൻ്റ് അണ്ടർ ടി ആണെന്ന് എടുക്കുക. അപ്പോൾ ബേസിക്കലി അതിൻ്റെ മീനിങ് എന്താ, ഇൻവേരിയൻ്റ് അണ്ടർ ടീൻ്റെ മീനിങ് എന്താ, നിങ്ങൾ ആ സബ്സ്പേസിന് എലിമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇമേജും ആ സബ്സ്പേസ് തന്നെ കാണണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ടി എഫ് ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയാം. സോ ലെറ്റ് എസ് ടേക്ക് ദാറ്റ് ഡബ്ല്യു ടു ബി ദിസ് സെറ്റ്. സോ സ്പാൻ ഓഫ് എക്സ് സ്റ്റാർ എന്ന് എടുക്കാം, വേറെ എക്സ് സ്റ്റാർ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. നമുക്ക് ഡബ്ല്യു അങ്ങനെ എടുക്കാം, സ്പാൻ ഓഫ് എക്സ് സ്റ്റാർ വേറെ എക്സ് സ്റ്റാർ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ടേക്ക് ഇൻ ദിസ് ഫാഷൻ ദറ്റ് ഇസ് ഡബ്ല്യു ഈക്വൽ ടു സ്പാൻ ഓഫ് എക്സ് സ്റ്റാർ വേർ എക്സ് സ്റ്റാർ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എടുത്താൽ ഇഫ് ടി ഓഫ് ഡബ്ല്യു, ഇപ്പോൾ ഒരു ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഒരു വെക്റ്റർ ഉള്ളൂ, ഒരു നോൺ സീറോ വെക്റ്റർ ആണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ സ്പാൻ ആണ് നമ്മൾ ഡബ്ല്യു എടുത്തിരിക്കുന്നത്, ഇവിടെ വൺ ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ ഇഫ് ടി ഓഫ് ഡബ്ല്യു ഇസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു, ഇഫ് ടി ഓഫ് ഡബ്ല്യു ഇസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താ കിട്ടുക നമുക്ക്? അതായത് നമ്മളൊരു അതായത് സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇൻവേരിയൻ്റ് അണ്ടർ ടി എന്നാണ്. സോ ഇൻവേരിയൻ്റ് അണ്ടർ ടി ആണെങ്കിൽ ടി എഫ് ഡബ്ല്യു എന്തായാലും സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങളിപ്പം എക്സ് സ്റ്റാർ ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻവേരിയൻ്റ് ആണ് അസ്യൂം ചെയ്തു. അപ്പോൾ എക്സ് സ്റ്റാർ നിങ്ങൾ ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ ടി എഫ് എക്സ് സ്റ്റാർ എവിടെ ഉണ്ടാവണം? ഇൻവേരിയൻ്റ് ആണെങ്കിലും അത് ഡബ്ല്യു തന്നെ ഉണ്ടാവണം അല്ലേ. ഡബ്ല്യു ഇൻവേരിയൻ്റ് അണ്ടർ ടി ആണെങ്കിൽ എക്സ് സ്റ്റാർ നിങ്ങൾ ഡബ്ല്യു എടുത്തു, ഓക്കെ, എങ്കിൽ ടി എഫ് എക്സ് സ്റ്റാർ എവിടെ ഉണ്ടാവണം? ഡബ്ല്യു തന്നെ ഉണ്ടാവണം, അതാണ് ഡെഫിനിഷൻ. അപ്പോൾ ടി ഓഫ് എക്സ് സ്റ്റാർ ഡബ്ല്യൂ ഉണ്ടാവണമെന്നതിൻ്റെ മീനിങ് എന്താ? ഡബ്ല്യൂ എന്താ? സ്പാൻ ഓഫ് എക്സ് സ്റ്റാർ ആണ്. അതായത് ഇതിലുള്ള വെക്ടേഴ്സ് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് എക്സ് സ്റ്റാർ ആണ്. സാധാരണ നമ്മൾ ഒന്ന് കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാം ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ദിസ് സെറ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ടൈംസ് എക്സ് സ്റ്റാർ എന്നാണ്. അപ്പം ടി ഓഫ് എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സി എക്സ് സ്റ്റാർ ആയിരിക്കും അല്ലേ.
Rather, for any element in W, T of W should belong to W. So should belong to W എന്ന് പറഞ്ഞെങ്കിൽ W എലിമെൻറ്റിനെ പോലെ ആയിരിക്കണം. അപ്പോൾ W എലിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ, അത് ഒരു സിൻ്റെ എക്സ്ട്രാ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇഫ് W ഇസ് ഇൻവേരിയന്റ് അണ്ടർ T, T ഓഫ് എക്സ് സ്റ്റാർ വിൽ ബി ഈക്വൽ ടു സി എഫ് എക്സ് സ്റ്റാർ ഫോർ സം നോൺ സീറോ എക്സ്, നോൺ സീറോ എക്സ് സ്റ്റാർ ഫോർ സം നോൺ സീറോ എക്സ് സ്റ്റാർ നമുക്ക് കിട്ടി. ഓക്കെ, ഇൻവേരിയന്റ് ആണെങ്കിൽ ടി ഓഫ് എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു സി ഓഫ് എക്സ് സ്റ്റാർ ഫോർ സം നോൺ സീറോ എക്സ് സ്റ്റാർ എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താ, നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ലീനിയർ ഓപ്പറേറ്ററിന് ഒരു നോൺ സീറോ എക്സിന് ടി എക്സ് ഈക്വൽ ടു സി എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ സി ഐഗൻ വാല്യൂ ഓഫ് ടി ആയിരിക്കും, അതുപോലെ എക്സ് സ്റ്റാർ കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റർ ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് എന്ത് കിട്ടി, ഫോർ സം സ്കെയിൽ ആർ സി ദ സി ഈസ് ആക്ച്വലി ഐഗൻ വാല്യൂ ഓഫ് ടി, സി ഈസ് ആക്ച്വലി ഐഗൻ വാല്യൂ ഓഫ് ടി. സോ നമുക്ക് ഓൾറെഡി അറിയാം ഈ മെട്രിക്സ് ഇതിന് ഐഗൻ വാല്യൂസ് ഉണ്ടോ, ടി ഫ്രം ആർ ടു ടു ആർ ടു ഈ മെട്രിക്സിന് ഐഗൻ വാല്യൂസ് ഇല്ല അല്ലേ. ഇതിന് ഐഗൻ വാല്യൂസ് പ്ലസ് ഓ മൈനസ് ഐ ആ വരെ. അപ്പോൾ അത് ഫീൽഡിലുള്ള എലിമെൻസ് അല്ല, ഇവിടെ ഫീൽഡ് എന്നാൽ ആറാണ്. നമ്മൾ ഐഗൻ വാല്യൂസ് ഇവിടെ നടക്കേണ്ട ഫീൽഡ് നടക്കേണ്ടത് അങ്ങനെയുള്ള ഡെഫിനേഷൻ. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്, ദർ ഇസ് എ കോൺട്രഡിക്ഷൻ. നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ ഐഗൻ വാല്യൂ ഉണ്ടെന്നാണ് കിട്ടുന്നത്, പക്ഷേ അത് ശരിയല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഈ ടിക്ക് അപ്പോൾ നമ്മളെടുത്ത അസംപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പം യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് നോ സബ്സ്പേസ്, നോൺ ട്രിവിയൽ സബ്സ്പേസ് വിച്ച് ഇസ് ഇൻവേരിയൻറ്റ് അണ്ടർ ടി. ഓക്കെ, വിച്ച് ഇസ് ഇൻവേരിയൻറ്റ് അണ്ടർ ടി. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് എ റിസൾട്ട്. ഇറ്റ്സ് എ നൈസ് റിസൾട്ട്, ചെറിയ എക്സാമ്പിളാണ്, മനസ്സിൽ വയ്ക്കുക. അപ്പം മുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, റേഞ്ച് ഓഫ് ടി, നൾ സ്പേസ് ഓഫ് ടി, എല്ലാം ഇൻവേരിയൻറ്റ് അണ്ടർ ടി ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. സിമ്പിളാണ്, ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റ് സബ് സ്പേസ് ഇൻവേരിയൻറ്റ് അണ്ടർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ സബ് സ്പേസിന് ഒരു വെക്റ്റർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇമേജ് ആ സ്പേസ് തന്നെ ഉണ്ടെന്ന് കാണിക്കുക, അല്ലെങ്കിൽ ടി എഫ് ഡബ്ല്യൂ സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ എന്ന് കാണിക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് വി ഹാവ് ടു പ്രൂവ്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സംതിങ് നോൺ ആസ് ദ ടി കണ്ടക്ടർ ഓഫ് എ പെർട്ടിക്കുലർ എലിമെൻറ്റ് ഇൻ എ ഇൻവേരിയൻറ്റ് സബ് സ്പേസ് ഓഫ് എൻ ഓപ്പറേറ്റർ ടി. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഓപ്പറേറ്റേഴ്സും ഡയഗണലൈസബിൾ അല്ല, അല്ലെങ്കിൽ എല്ലാ മെട്രിക്സും ഡയഗണലൈസബിൾ അല്ല. പക്ഷേ ഡയഗണലൈസബിലിറ്റിന് അടുത്തൊരു മെട്രിക്സ്, അതായത് ഇപ്പം നമ്മൾ ശരിക്കും ഈ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ടീൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് നമുക്ക് മാക്സിമം സിമ്പിളാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അത് ഇപ്പം ഇങ്ങനെ സി വൺ സി ടു എക്സെട്ര സി കെ എന്ന് പറഞ്ഞിട്ടൊരു ബാക്കി എല്ലാം സീറോസ് ആയിട്ടൊരു മെട്രിക്സ് ആയിട്ട് നമുക്ക് ടീനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ ചില കേസിൽ തന്നെ പറ്റിക്കോണമെന്നില്ല. അപ്പം പക്ഷേ അതിൻ്റെ അടുത്ത ബെസ്റ്റ് കേസ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു വൺ വരും, ബാക്കി എല്ലാം സീറോസ്. ഓക്കെ, ഇവിടെ ഒരു ഈ ഒരു അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സി വൺ സി ടു സി ത്രീ സി ഫോർ ഒരു മെട്രിക്സ് നമ്മളെ കയ്യിലുണ്ട്, ഫോർ ബൈ ഫോർ മെട്രിക്സ്. അത് ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഐഗൻ വാല്യൂസ് സി വൺ സി ടു സി ത്രീ സി ഫോർ ആയിരിക്കും. വേർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഒരു പി കിട്ടും, വേർ വിച്ച് പി ഇൻവേഴ്സ് എ പി നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡയഗണൽ മെട്രിക്സ് കിട്ടും. അപ്പോൾ എല്ലാ മെട്രിക്സും ഡയഗണലൈസബിൾ ആയിക്കോണമെന്നില്ല. അപ്പോൾ ചില കേസിൽ നമുക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടില്ല, പക്ഷേ നമുക്ക് അതിനൊരു ട്രയാംഗുലബിൾ മെട്രിക്സ് ആക്കി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കുറച്ച് റിലാക്സ് ചെയ്യുക, അപ്പോൾ ഇവിടെ ഒരു വണ്ണ് വരും. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് അല്ല, പക്ഷേ ഇതൊരു അപ്പർ ട്രയാംഗുലർ മെട്രിക്സ് ആണ്. ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മൾ ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇൻഫാക്ട് വിൽ ഓൾസോ സീ ദാറ്റ് എല്ലാ മെട്രിക്സും ട്രയാംഗുലബിൾ ആണ്, പ്രൊവൈഡഡ് ദ ഫീൽഡ് ദർ ഈസ് കോംപ്ലക്സ് ഫീൽഡ്. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പടിയാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്, അതായത് ടി കണ്ടക്ടർ ഓഫ് എ പെർട്ടിക്കുലർ എലിമെൻ്റ് ഇൻ എ സബ് സ്പേസ്. ടി കണ്ടക്ടർ ഓഫ് എ പെർട്ടിക്കുലർ എലിമെൻ്റ് ഇൻ സബ് സ്പേസ്, ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സിൻ്റെ കോൺസെപ്റ്റ്സും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, കൊണ്ടുവരുന്നൊരു കാര്യമാണ്. സോ ലെറ്റ് സീ വാട്ട് യു മീൻ ബൈ ദിസ്. സോ ലെറ്റ് ഡബ്ല്യൂ ബി എൻ ഇൻവേരിയൻ സബ് സ്പേസ് ഓഫ് എൻ ഓപ്പറേറ്റർ ടി. ഓക്കെ, ടി എന്നൊരു ഓപ്പറേറ്ററിൻ്റെ ഇൻവേരിയൻ സബ് സ്പേസ് ആണ് ഡബ്ല്യു എന്ന് എടുക്കുക. എൻ്റെ ഡബ്ല്യു വൈ ബിലോങ്സ് ടു വി ആൻഡ് വൈ ഈസ് നോട്ട് ഇൻ ഡബ്ല്യു. അപ്പോൾ നിങ്ങളതിലൊരു വെക്റ്റർ സ്പേസ് വി ഉണ്ട്, ഒരു ഇൻവേരിയൻ സബ് സ്പേസ് ഡബ്ല്യു ഉണ്ട്,
we are taking a y which is in v which is not in w. W alla ullathu v ilana pakshe w inu porathu ullathu y which is not in w. Then the t conductor of y into w, t conductor of y into w is defined by st of y colon w, which is a set of all polynomials g such that gt of y belongs to w. Adhaathu korchu collection of polynomials aanu. Okay, എന്തെങ്കിലും പോളിനോമിയൽ വയ്ക്കാം, ആ പോളിനോമിയൽ ഒരു ജി ടി എന്ന പോളിനോമിയൽ എടുത്തിട്ട് ചെയ്ത് ഇറ്റ് വിൽ ബി സം കളക്ഷൻ ഓഫ് പോളിനോമിയൽ സ്മോൾ ജി ടീസ്, ഒരുപാട് പോളിനോമിയൽസ് ഉണ്ടാവും. പക്ഷേ ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ, നിങ്ങൾ ജി ഓഫ് ക്യാപിറ്റൽ ടി ഓഫ് വൈ കണ്ട ആ കിട്ടുന്ന എലിമെൻ്റ് എവിടെ ആയിരിക്കും, അത് ഡബ്ല്യൂലുണ്ടാവും. വൈ ഡബ്ല്യൂലല്ല, വൈ പുറത്താണ്. പക്ഷേ ഇതിൻ്റെ ഇമേജ് അണ്ടർ ഇങ്ങനത്തെ ട്രാൻസ്ഫർമേഷൻസ്, ഇങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് കാണുകയാണെങ്കിൽ അതെവിടെ ഉണ്ടാവും, അതിൽ ഇതിലുള്ള എലിമെൻസിനെ വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഇമേജ് എവിടെ ഉണ്ടാവും, ഈ നമ്മൾ ഡബ്ല്യൂ തന്നെ ഉണ്ടാവും. അതാണ് ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പോളിനോമിയൽസിനാണ് നമ്മൾ, അങ്ങനത്തെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസിനാണ് നമ്മൾ ശരിക്കും ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ഇൻ ടു ഡബ്ല്യൂ എന്ന് പറയുന്നത്. ഇൻഫാക്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊരു യുനീക്ക് പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്നൊരു സ്പേസാണത് എന്ന് പറയും. അപ്പോൾ മിനിമൽ പോളിനോമിയൽ ശരിക്കും ശരിക്കും നമ്മൾ പറയുമ്പം ഇതിൽ കുറച്ച് കുറച്ച് ഓൾജിബ്രയൊക്കെ വരുന്നുണ്ട്, ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. മിനിമൽ പോളിനോമിയൽസ് പറയുമ്പോൾ തന്നെ മിനിമൽ പോളിനോമിയൽസ് എല്ലാവരെയും ഡിവൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ പോളിനോമിയൽസിനെയും. അതെന്തുകൊണ്ടുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊരു പോളിനോമിയൽ ആൾജിബ്രയാണ്. അവിടെ എന്താ പറയുക, അവിടെ ശരിക്കും എല്ലാ എലിമെൻസും ജനറേറ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റാണ് എം ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ അതേപോലത്തെ ഒരു കേസാണ് ഇവിടെയും വരുന്നത്, ഈ എസ് ടി വൈ ഡബ്ല്യു. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ ദെൻ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ഡബ്ല്യൂ ഇസ് ഡിഫൈൻഡ് ബൈ എസ് ടി വൈ ഡബ്ല്യൂ വിച്ച് ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ജി സച്ച് ദാറ്റ് ജി ടി ഓഫ് വൈ ഇസ് ഇൻ ഡബ്ല്യൂ, ജി ടി ഓഫ് വൈ ഇസ് ഇൻ ഡബ്ല്യൂ. അപ്പം ഇങ്ങനത്തെ പോളിനോമിയൽസൊക്കെയാണ് ഡബ്ല്യൂ, ഇങ്ങനത്തെ പോളിനോമിയൽസൊക്കെയാണ് എസ് ടി വൈ ഡബ്ല്യൂ. അപ്പോൾ ഇതിവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു വൈയും ഒരു ഡബ്ല്യൂ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു വൈയും ഒരു ഡബ്ല്യൂ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം പറയാം പറ്റും ക്ലിയർലി. നമുക്ക് എന്താ പറയാൻ പറ്റുക, നമുക്കൊരു കാര്യം അറിയാം, എം ടി ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു സീറോ ഫോർ ഫോർ ഓൾ എക്സ് ഇൻ ബി. കാരണം എം ഒരു മിനിമൽ പോളിനോമിയലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ എം നമ്മൾ ഡിനോട്ട് ചെയ്യാം മിനിമൽ പോളിനോമിയലായിട്ടാണ്. അപ്പം എം ടി ഓഫ് എക്സ് സീറോ ആയിരിക്കും എപ്പോഴും ഫോർ ഓൾ എക്സ് ഇൻ ബി. ഓക്കെ, കാരണം എം മിനിമൽ പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ എം ടി എഫ് വൈ എന്തായിരിക്കും, അതും സീറോ ആയിരിക്കും. കാരണം വൈ അവിടെ എലിമെൻ്റ് ആ വീലെ എലിമെൻ്റ് തന്നെയാണ്. അപ്പം എം ടി എഫ് വൈയും സീറോ ആയിരിക്കും, കാരണം എം ഒരു മിനിമൽ പോളിനോമിയലാണ്. ഇപ്പോൾ ഡബ്ല്യൂ സബ് സ്പേസ് ഓഫ് വി അല്ലേ, ഡബ്ല്യൂ സബ് സ്പേസ് ഓഫ് വി ആണെങ്കിൽ അതൊരു വെക്റ്റർ സ്പേസുമാണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും സീറോ ഉണ്ടാവില്ലേ, വെക്റ്റർ സ്പേസ് ആണെങ്കിൽ എന്തായാലും സീറോ എലിമെൻ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ ഡബ്ല്യൂ സബ് സ്പേസ് ആണ്, അപ്പോൾ അതിൽ സീറോ എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ നമുക്ക് കിട്ടി എന്താ, എം ടി എഫ് വൈ സീറോ അതിനെക്കൊണ്ട് ആൻഡ് സീറോ ബിലോങ്സ് ടു ഡബ്ല്യൂ അതിനെക്കൊണ്ട് എന്ത് പറയാം, എം ടി എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിൽ, അതായത് ഇങ്ങനെയാണ് ജി ടി എഫ് വൈ ഡബ്ല്യൂലുണ്ടാവണം. ജി ടി എഫ് വൈ എന്ന് പകരം ജി ടി എന്ന ഒരുപാട് അങ്ങനത്തെ ഒരുപാട് പോളിനോമിയൽസ്, അങ്ങനത്തെ അതിലൊരു പോളിനോമിൽ ഞാൻ പറയുന്നത് എം ടിയും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എം ടിയും ഈ സെറ്റിലുണ്ട് എന്നാണ് പറയുന്നത്, ഈ എസ് ടി വൈ ഡബ്ല്യൂലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എം ടി എന്ന മിനിമൽ പോളിനോമിലും ഈ ഒരു സെറ്റിലൊരു അംഗമാണ് എന്നാണ്, ഈ ഒരു കളക്ഷനിലൊരു അംഗമാണെന്നാണ് പറയുന്നത്. കാരണം ഡബ്ല്യൂ സബ് സ്പേസ് ആണ്. ഓക്കെ, ഡബ്ല്യൂ സബ് സ്പേസ് ആണ്, ഡബ്ല്യൂല് സീറോ ഉണ്ടാവും. അപ്പോൾ എം ടി എഫ് വൈ എപ്പോഴും സീറോ ആണ്, പക്ഷേ സീറോ അവിടെ ഉള്ള എലിമെൻ്റ് ആണ് ഡബ്ല്യൂ എലിമെൻ്റ്. അപ്പോൾ എന്ത് കിട്ടി, എം ടി എഫ് വൈ ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് കിട്ടി, എം ടി എഫ് വൈ ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദാറ്റ് ഈ മിനിമൽ പോളിനോമിയലും എവിടെ ഉള്ള എലിമെൻ്റ് ആണ്, എസ് ടി വൈ ഡബ്ല്യൂയിലെ ഒരു എലിമെൻ്റ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എം ടി എഫ് വൈ എന്ന് പറഞ്ഞ മിനിമൽ പോളിനോമിയലും ഈ എസ് ടി വൈ ഡബ്ല്യൂയിലെ എലിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു വൈ എടുത്താലും എം ടി എഫ് വൈ സീറോ ആണ്. പക്ഷേ ഈ എസ് ടി വൈയിലെ പോളിനോമിയൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ജി ടി വൈ എപ്പോഴും ഡബ്ല്യൂ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഡബ്ല്യൂയിലെ സീറോ നിങ്ങൾ എടുക്കുക. അപ്പോൾ എം ടി ഓഫ് വൈ എടുത്താൽ, ഏത് വൈ എടുത്താലും നിങ്ങൾക്കറിയാം അത് സീറോ ആണ്. ഫോർ എവറി വൈ ഇൻ ബി ആൻഡ് ഓൾസോ ഫോർ എവറി വൈ ഇൻ ഡബ്ല്യൂ ഇറ്റ് ഇസ് ട്രൂ. പക്ഷേ നമുക്കിവിടെ വേണ്ടത് ഡബ്ല്യൂ ഇല്ലാത്ത വൈകൾ എടുക്കുക. ഓക്കെ, ഡബ്ല്യൂ ഇല്ലാത്ത വൈ എടുത്താലും എം ടി ഓഫ് വൈ സീറോ ആണ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ഡബ്ല്യൂ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു വൈ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, എം ടി എഫ് വൈ, അതായത് വൈ നിങ്ങൾ പുറത്തുള്ള വൈ എടുത്താൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും, എം ടി എഫ് വൈ സീറോ ആണ്. പക്ഷേ സീറോ ഡബ്ല്യൂ ഉണ്ട്, അതുകൊണ്ട് എം ടി എഫ് വൈ ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് കിട്ടും.
That means that in any STYW, MT is an angam. Okay, collection of polynomials in the will put MT. Minimal polynomial. Okay, minimal polynomial is actually a part of it. പക്ഷേ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എല്ലാ എം ടി ഒരു അൻഹിലേറ്റിംഗ് പോളിനോമിയൽ ആണല്ലോ. എല്ലാ അൻഹിലേറ്റിംഗ് പോളിനോമിയൽസും ഒരു മിനിമൽ പോളിനോമിയൽ ഒരു എല്ലാ അൻഹിലേറ്റിംഗ് പോളിനോമിയൽസും എസ് ടി ഓഫ് വൈ ഡബ്ല്യൂ ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, അതിലുണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ അത് ശരിക്കും നമ്മളിപ്പോൾ കണ്ടു മിനിമൽ പോളിനോമിയൽ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്തായാലും ഒരു നോൺ എം ടി സെറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇൻഫാക്ട് ഇസ് ആക്ച്വലി ആൻ ഐഡിയൽ ഓഫ് ദിസ് പോളിനോമിയൽ ആൾജിബ്ര എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനത്തെ എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ ഒരു പോളിനോമിയൽ ആൾജിബ്ര ആയിരിക്കും. അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഐഡിയൽ ആയിരിക്കും ഈ പറയുന്ന എസ് ടി വൈ ഡബ്ല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അതുകൊണ്ട് അത് ശരിക്കും ഒരു പ്രിൻസിപ്പൾ ഐഡിയൽ ഡൊമൈനും ആയിരിക്കും. ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ അത്ര കോൺസെപ്റ്റ്സ് ആൾജിബ്രയിൽ പഠിച്ചിട്ട് എനിക്കറിയില്ല. അതൊരു പ്രിൻസിപ്പൾ ഐഡിയൽ ഡൊമൈനും ആയിരിക്കും. അപ്പം എല്ലാ ഐഡിയൽസും ഒരു എലിമെൻ്റ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക, ജനറേറ്റ് ചെയ്യപ്പെടുക. എല്ലാ എവറി ഐഡിയൽ ഈസ് ആക്ച്വലി ജനറേറ്റഡ് ബൈ സം യുനീക്ക് എലിമെൻ്റ് ഇൻ ദറ്റ് സെറ്റ്. അപ്പം ഇവിടെ ഈ എസ് ടി വൈ ഡബ്ല്യു എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് സ്പേസ് ഓഫ് വെക്ടേഴ്സ്, ഓക്കെ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കളക്ഷൻ ഓഫ് പോളിനോമിയൽസ്. കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു യുനീക്ക് ആളുണ്ടാവും ഈ മൊത്തം സ്പേസിനെയും ജനറേറ്റ് ചെയ്യുന്നത്. ആ ആളെ നമ്മൾ വിളിക്കുക, സെയിം ആ പേര് തന്നെ വിളിക്കുന്നത് ഇവിടെ, ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു എന്ന് പറഞ്ഞ ആളെയാണ്. മീൻസ് ആ ആളെ നമ്മൾ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു എന്നെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സ്പേസ് ഒരു പോളിനോമിയൽ ആൾജിബ്രയാണ്. ഓക്കെ, അപ്പോൾ അത് അതൊരു പ്രിൻസിപ്പൾ ഐഡിയൽ ഡൊമൈനും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന അതിലുള്ള എല്ലാ എലിമെൻസിനെയും, സോറി എന്താ പറയുക, നിങ്ങൾ അതിൽ ഐഡിയൽസ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ എസ് ടി വൈ ഡബ്ല്യു പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു ഐഡിയൽ ആയിരിക്കും ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ഈ പ്രിൻസിപ്പൾ ഐഡിയൽ ഡൊമൈനിലെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഐഡിയൽസും ഇസ് ആക്ച്വലി ജനറേറ്റഡ് ബൈ സം എലിമെൻറ്റ്. ഓക്കെ, സം എലിമെൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്പേസ്. സോ ഇവിടെ എലിമെൻ്റ് പറയുമ്പോൾ അത് പോളിനോമിയലായിരിക്കും. അപ്പം ആ യുനീക്ക് പോളിനോമിയലെ നമ്മൾ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു എന്ന് വിളിക്കുന്നു. ഓക്കെ, വി കോൾ ദിസ് ആസ് എ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ്. ഓക്കെ, സോ ഫർദർ ആക്ച്വലി വിൽ ബി ഡിനോട്ടിങ് ദാറ്റ് ടി കണ്ടക്ടർ ബൈ ജി. ഇനി നമ്മൾ ജി എന്ന പോളിനോമിയലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതാ പറഞ്ഞത് എസ് ടി ഓഫ് വൈ ഡബ്ല്യു ആണ് ജനറേറ്റഡ് ബൈ സം ജി, ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി. ഓക്കെ, ആൻഡ് സിൻസ് എം ആക്ച്വലി ബിലോങ്സ് ടു ദിസ് ഐഡിയൽ ഓർ ദിസ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് എസ് ടി വൈ ഡബ്ല്യു, ജി ആണ് എല്ലാ എലിമെൻസും ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മിനിമൽ പോളിനോമിയൽ ബിലോങ്സ് ടു ദ സെറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ജി ഡിവൈഡ്സ് എം ആയിരിക്കും. ജി എമ്മിന് ഡിവൈഡ് ചെയ്യും. ജി ഒരു പോളിനോമിയലാണ്, പക്ഷേ ആ പോളിനോമിയലാണ് ഈ സ്പേസിൽ എല്ലാ പോളിനോമിയൽസും ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മിനിമൽ പോളിനോമിയലും ആ സ്പേസിലെ എലിമെൻ്റ് ആണ്. അപ്പം ആ എലിമെൻറ്റിനെയും ഈ ജി എന്നെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ജി വിൽ ഡിവൈഡ് എം ആക്ച്വലി. ഓക്കെ, ജി വിൽ ഡിവൈഡ് എം, ബട്ട് ജി കനോട്ട് ബി അൻഹിലേറ്റഡ് പോളിനോമിയൽ ഓഫ് ടി. ഓക്കെ, ജി വിൽ നോട്ട് ബി ആക്ച്വലി ആൻ അൻഹിലേറ്റിംഗ് പോളിനോമിയൽ ഓഫ് ടി. കാരണം ദ ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിച്ച് അൻഹിലേറ്റ്സ് ടി ഈസ് അവർ മിനിമൽ പോളിനോമിയൽ, ആൻഡ് ജി ഡിവൈഡ്സ് ദറ്റ് പെർട്ടിക്കുലർ പോളിനോമിയൽ. അപ്പോൾ ജി മിനിമൽ ജി അൻഹിലേറ്റിംഗ് പോളിനോമിയലേക്ക് ഒരിക്കലും എം മിനിമൽ പോളിനോമിയൽ ആവില്ല. അപ്പോൾ ജി ഒരിക്കലും ഒരു അൻഹിലേറ്റിംഗ് പോളിനോമിയലും കൂടി ആവില്ല ടീൻ്റെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു എന്താ ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ യു ആർ ജസ്റ്റ് സീൻ ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ്. ആൻഡ് നമ്മൾ എന്ത് പറഞ്ഞു, ആ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ശരിക്കും ആ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഒരു ഐഡിയൽ ആണ്. എസ് ടി വൈ ഡബ്ല്യു ഈസ് ആക്ച്വലി ഇൻ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ്. ആൻഡ് ഇൻ ഫാക്ട് സിൻസ് ഇറ്റ്സ് ആക്ച്വലി ഇൻ പ്രിൻസിപ്പൾ ഐഡിയൽ ഡൊമൈൻ, എഫ് ഓഫ് എക്സ് ഇസ് ആക്ച്വലി ഇൻ പ്രിൻസിപ്പൾ ഐഡിയൽ ഡൊമൈൻ, വി കെൻ സേ ദാറ്റ് എവറി ഐഡിയൽ ഈസ് ജനറേറ്റഡ് ബൈ സം യുനീക്ക് വെക്ടർ ദേ, സോറി പോളിനോമിയൽ ദേ. സോ നമുക്ക് എങ്ങനെ എഴുതാം, എസ് ടി വൈ ഡബ്ല്യു നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം, ജനറേറ്റഡ് ബൈ സം ജി എന്ന് എഴുതാം. And also we have seen that minimal polynomial belongs to this set. Minimal polynomial belongs to this S T by W. So G will divide M also. Okay, G will divide M also. So that is what is we have to discuss till now. I mean, that's we have seen till now.
Okay, so now we are going to see a result actually, or we want to see this result basically, but we'll prove a lemma first, then we'll go to this result. This result is what we call an operator T is said to be triangulable. എപ്പോഴാണ് നമ്മളൊരു ഓപ്പറേറ്ററിനെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡയഗണലൈസബിൾ എപ്പോഴാണ് നമ്മൾ കണ്ടു, ഓക്കെ. എപ്പോഴാണ് ഇഫ് ദർ ഇസ് എ ബേസിസ് ഫോർ വി സസ് ദാറ്റ് എവറി വെക്ടർ ഓഫ് ദാറ്റ് ഇസ് ആക്ച്വലി ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആൻഡ് ഇഫ് യു ഫൈൻഡ് ദ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇറ്റ് വിൽ ബി എ ഡയഗണൽ മെട്രിക്സ്. സോ വി കൻ സീ ആൻ ഓപ്പറേറ്റർ ഇസ് ട്രയാങ്കുലബിൾ ഇഫ് ദർ ഇസ് എ ബേസിസ് സസ് ദാറ്റ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇസ് ആക്ച്വലി എ ട്രയാങ്കുലർ മെട്രിക്സ്. അവിടെ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരുന്നു, ഇവിടെ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇസ് ആക്ച്വലി എ ട്രയാങ്കുലർ മെട്രിക്സ്. സോ ഇൻ അവർ ഡിസ്കഷൻസ് വിൽ ഓൾവേസ് ടേക്ക് an upper triangular matrix, okay. Our discussion is basically an upper triangular matrix. Upper triangular matrix nu parayundengil ee main diagonal inde mottil element thaayottil ella elements um zero aayikum, compulsorily zero aayikum. Mottil ippo ellam zero aavanum zero aayikonum illa, avashya at least onengilum non zero aayikum, avashya thaayottil ella elements um zero aayikum. Appo oru operator namukku eppola triangular nu vilikkan patta adinde oru 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 basis exist cheyanam in which matrix of t with respect to a basis nu parna oru triangular matrix aayikum. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓവർ സി എന്ന ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ മെട്രിക്സും ട്രയാങ്കുലബിൾ ആയിരിക്കും. മീൻ യാ അതുപോലെ അപ്പം ഇൻഡയറക്ട്ലി അങ്ങനത്തെ എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ലീനിയർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതെല്ലാം എന്തായിരിക്കും? ട്രയാങ്കുലബിൾ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വൺ ഐഡിയ. സോ ബിഫോർ പ്രൂവിങ് ദിസ് തിങ് ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ലെമ്മ നോക്കേണ്ടതുണ്ട്. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെമ്മ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെമ്മ ഇൻ ദിസ് സെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് മെനി ടൈംസ് ഇൻ അവർ പ്രൂഫ്സ്, ഫർദർ പ്രൂഫ്സ്. ഓക്കെ, ഫർദർ പ്രൂഫ്സിൽ ഇത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ലെമ്മയാണ് ഈ ലെമ്മ. സോ വാട്ട് വി ആർ ട്രൈങ് ടു ടെൽ ഇൻ ദിസ് ലെമ്മ ഈസ് ദാറ്റ് സോ ലെറ്റ് ടി വി ബിലോങ്സ് ടു എൽ ഒ പി. T is set of all, T belongs to the space of all, vector space of all linear operators on V. And W be a proper invariant subspace of T. W is a proper invariant subspace, and that is trivial. Okay, so anyway, it is not the whole vector space. So it is actually a proper invariant subspace of T. And let C1 to C2 etc. Ck be the eigenvalues of T. C1, C2, etc. Ck, T in the eigenvalues are. And let the minimal polynomial be of this form. Suppose the minimal polynomial is something like T minus C1 raised to R1. That is T minus C1 and the term R1 pravisham verunnundu. T minus C2, R2 pravisham etc. T minus Ck, Rk times. So the minimal polynomial is actually the product of this. That is T minus C1 raised to R1 into T minus C2 raised to R2 into etc. into T minus Ck raised to Rk. Ingathe oru case anengil, if suppose this is the case, then there exists an x not in W. W illathu or x undavum, okay, for which t minus ci of x will belong to W. T minus ci of x will belongs to W for some eigenvalue c. For some eigenvalue c there exists an x which is not in W, and t minus ci of x will belong to W. So that is what we are going to prove. അപ്പോൾ ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് ആ ടി കണ്ടക്ടറിൻ്റെ ഒരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ അവിടെ പറയുമ്പോൾ ഒരു വൈ ഉണ്ട് വിയിലുള്ള, പക്ഷേ ഡബ്ല്യൂ ഇല്ലാത്ത, സച്ച് ദാറ്റ് ജി ടി ഓഫ് വൈ ബിലോങ്സ് ടു ഡബ്ല്യൂ. അപ്പോൾ ഇവിടെ വൈക്ക് വേറെ എക്സ് ആണ്. ദേർ ഇസ് എൻ എക്സ് ഇൻ എക്സ് വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യൂ, സച്ച് ദാറ്റ് ജി ടി ഓഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യൂ. ജി ടി ഉദ്ദേശിക്കുന്നത് ടി മൈനസ് സി. അപ്പം ഇവിടുത്തെ ജി ടി എന്ന പോളിനോമിയൽ എന്ന് ചുരുക്കി വാട്ട് വി കൻ സേ ഇസ് ആക്ച്വലി ടി മൈനസ് സി. ടി മൈനസ് സി ആയിരിക്കും നമ്മൾ ആ ലീനിയർ പോളിനോമിയൽ, അല്ലെങ്കിൽ ആ ടി കണ്ടക്ടർ, ആ യുണീക് പോളിനോമിയൽ, ഒരു ടി കണ്ടക്ടർ ഓഫ് എക്സ് ഇൻ ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയൽ ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു പ്രൂവ് ഹിയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഡബ്ല്യു ഈസ് പ്രോപ്പർ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡബ്ല്യു ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉറപ്പിക്കാം,
W not equal to V ആണ് അപ്പോൾ W V അല്ലെങ്കിൽ there exists a Y in V which is not in W അല്ലേ W V ന്റെ പ്രോപ്പർ സബ്സ്പേസ് ആണ് W V ന്റെ അത് കണ്ടെയ്ൻഡ് ആണ് പ്രോപ്പർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എലിമെൻ്റ് എങ്കിലും ഉണ്ടാവും വിയിൽ വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യു ഇപ്പോൾ അതിന് നമുക്ക് വൈ വൈ എടുക്കാം ഓക്കെ ലെറ്റ് എസ് ടേക്ക് ദാറ്റ് ടു ബി വൈ ആൻഡ് ലെറ്റ് എസ് ഡിനോട്ട് ജി ടു ബി ദ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു ആ യുനീക്ക് പോളിനോമിയൽ നമുക്ക് ജി എന്ന് വിളിക്കാം ഓക്കെ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു ആയിട്ടുള്ള ആ യുനീക്ക് പോളിനോമിയൽ നമുക്ക് വൈ എന്ന് വിളിക്കാം സോറി ജി എന്ന് വിളിക്കാം ഒന്ന് ഉറപ്പാണ് ജി ഒരു കോൺസ്റ്റൻ്റ് പോളിനോമിയൽ ആവില്ല കാരണം അപ്പോൾ അഥവാ ജി ഒരു കോൺസ്റ്റൻ്റ് പോളിനോമിയൽ ആണെന്ന് വിചാരിക്കാം അതായത് ജി ഓഫ് ടി ഇക്വൽ ടു സം എസ് സം കോൺസ്റ്റൻ്റ് എസ് ആണെന്ന് വിചാരിക്കാം അതാണ് ജി ഓഫ് ക്യാപിറ്റൽ ടി എന്താ എസ് ഐ വരും അല്ലേ ജി ഓഫ് ക്യാപിറ്റൽ ടി എസ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ പണ്ട് നമ്മളൊരു പോളിനോമിയൽ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക അല്ലേ എഫ് ഓഫ് ടി സപ്പോസ് ഇസ് ഈക്വൽ ടു ആൽഫ നോട്ട് പ്ലസ് ആൽഫ വൺ ടി പ്ലസ് ആൽഫ വൺ ടി ആൽഫ ടു ടി സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് ക്യാപിറ്റൽ ടി എന്തായിരുന്നു നമ്മൾ എടുക്കുക ആൽഫ നോട്ട് ഐ പ്ലസ് ആൽഫ വൺ ടി പ്ലസ് ആൽഫ ടു ടി സ്ക്വയർ അല്ലേ വി ടേക്ക് ആൽഫ നോട്ട് ഐ ഇസ് കോൺസ്റ്റൻ്റ് സോ ഇഫ് ജി ഓഫ് സ്മോൾ ടി ഈസ് എസ് ജി ഓഫ് ക്യാപിറ്റൽ ടി ഈസ് എസ് ഐ ആൻഡ് ജി ടി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി എസ് ഐ ഓഫ് വൈ ഐ ഐ ഓഫ് വൈ പറയുമ്പോൾ വൈ എന്ന് വരും ഓക്കെ ഐ ഇസ് ഐഡൻറ്റിറ്റി മാപ്പ് സോ ജി ടി ഓഫ് വൈ വിൽ ബി ഈക്വൽ ടു എസ് വൈ അപ്പോൾ ജി കോൺസ്റ്റൻ്റ് പ്രോബ്ലമിൽ ആണെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ജി ടി ഓഫ് വൈ എന്താവും എസ് വൈ ആവും ഓക്കെ നമുക്ക് എന്താ കിട്ടേണ്ടത് ജി ടി ഓഫ് വൈ എവിടെ ഉണ്ടാവണം ജി ടി ഓഫ് വൈ ഡബ്ല്യൂയിൽ ഉണ്ടാവണം അതാണ് നമുക്ക് വേണ്ടത് മീൻസ് ജി ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യൂ ആയതിനെ കൊണ്ട് ജി ടി ഓഫ് വൈ എവിടെ ഉണ്ടാവണം ജി ടി ഓഫ് വൈ ഡബ്ല്യൂയിൽ ഉണ്ടാവണം പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ എസ് വൈ എന്ന സാധനം ഇപ്പോൾ ജി ടി ഓഫ് വൈ എന്ന എസ് വൈ ആണല്ലോ ഈ എസ് വൈ ഒരിക്കലും ഡബ്ല്യൂയിൽ ഉണ്ടാവില്ല കാരണം വൈ ഡബ്ല്യൂയിൽ ഇല്ല വൈ ഒരു സബ്സ്പേസ് ആണല്ലോ അപ്പം വൈ ഡബ്ല്യൂയിൽ ഉണ്ടായിരുന്നെങ്കിൽ എസ് വൈ ഡബ്ല്യൂയിൽ ഉണ്ടാവും ഓക്കെ അല്ലെങ്കിൽ എസ് വൈ ഡബ്ല്യൂ ഉണ്ടാവാൻ പാടില്ലല്ലോ കാരണം അത് സബ്സ്പേസ് അല്ലേ വൈ ഇസ് ആക്ച്വലി സോറി ഡബ്ല്യൂ ഇസ് ആക്ച്വലി എ സബ്സ്പേസ് സോ വാട്ട് വി ക്യാൻ സേ ഇസ് ദാറ്റ് ജി ടി ഒരിക്കലും ഒരു കോൺസ്റ്റൻറ്റ് പ്രോബ്ലമിൽ ആയിരിക്കില്ല ജി ടി ഒരിക്കലും ഒരു കോൺസ്റ്റൻറ്റ് പ്രോബ്ലമിൽ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ ജി ഒരു കോൺസ്റ്റൻറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഒബിയസ്ലി ജി ഒരു അടുത്ത ഡിഗ്രി അതായത് ഒരു ലീനിയർ പ്രോബ്ലമിലായിരിക്കണം സോ ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ലീനിയർ പ്രോബ്ലമിൽ ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ലീനിയർ പ്രോബ്ലം സോ ഇറ്റ് ബി സംതിങ് ഓഫ് ദിസ് ഫോം ജി ഓഫ് ടി പറഞ്ഞാൽ ഒരു ടി മൈനസ് സം കോൺസ്റ്റൻറ്റ് ഇൻ ടു എച്ച് ഓഫ് ടി ഫോമിലായിരിക്കും വേർ എച്ച് ഓഫ് എച്ചിൻ്റെ ഡിഗ്രി എന്താ ലെസ് ദൻ ഡിഗ്രി ഓഫ് ജി ആയിരിക്കും ഡിഗ്രി ഓഫ് എച്ച് വിൽ ബി ലെസ് ദൻ ഡിഗ്രി ഓഫ് ജി അപ്പം ഒരു കാര്യം നമുക്ക് പറയാം എച്ച് ടി ഓഫ് വൈ എന്ന് പറഞ്ഞ സാധനം ആ എലിമെൻ്റ് ഡബ്ല്യൂയിൽ ഉണ്ടാവില്ല കാരണം അഥവാ എച്ച് ടി ഓഫ് വൈ ഡബ്ല്യൂയിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യൂ പറഞ്ഞത് എച്ച് ആയി മാറും ഓക്കെ അത് എച്ച് ആയി മാറും പക്ഷെ അത് പറ്റില്ല കാരണം നമ്മൾ ജി ആണ് നമ്മൾ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യൂ സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ദാറ്റ് എച്ച് ടി ഓഫ് വൈ ബിലോങ്സ് ടു ഡബ്ല്യൂ ഇത് സംഭവിക്കില്ല അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ എച്ച് ടി ഓഫ് വൈ ഡബ്ല്യൂ ഇല്ല എന്നാണ് കിട്ടുക അപ്പോൾ ഈ ഡബ്ല്യൂ ഇല്ലാത്ത ഈ എച്ച് ടി ഓഫ് വൈ നമുക്കറിയാം എച്ച് ടി ഓഫ് വൈ ഇസ് നോട്ട് ഇൻ ഡബ്ല്യൂ അപ്പോൾ ഈ എച്ച് ടി ഓഫ് വൈനെ എക്സ് ആക്കി എടുക്കുക സോ വി ആർ ഗെറ്റിംഗ് എൻ എക്സ് വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യൂ ഓക്കെ വി ആർ ഗെറ്റിംഗ് എൻ എക്സ് വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യൂ ഓൾസോ ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് എന്തായിരിക്കും അപ്പോൾ അത് ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സിന് പകരം എച്ച് ടി ഓഫ് വൈ കൊടുക്കുക അപ്പോൾ ടി മൈനസ് സി ജെ ഐ ഓഫ് എച്ച് ടി ഓഫ് വൈ എന്ന് കിട്ടും പക്ഷേ ജി ടി എന്താ ജി ടി പറഞ്ഞാൽ ടി മൈനസ് സി ജെ ഓഫ് എച്ച് ടി ആണ് അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും ജി ഓഫ് ക്യാപിറ്റൽ ടി എന്താ വരിക ടി മൈനസ് സി ജെ ഐ എച്ച് ടി പറയുമ്പം എച്ച് ക്യാപിറ്റൽ ടി എച്ച് ഓഫ് ക്യാപിറ്റൽ ടി അതെന്താ ശരിക്കും അത് ജി ഓഫ് ടി ആണ് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടി ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ശരിക്കും ജി ഓഫ് ടി ആണ് അപ്പോൾ ജി ഓഫ് ടി വൈ എന്ന് കിട്ടും ജി ഓഫ് ടി വൈ എന്ന് കിട്ടും പക്ഷെ നിങ്ങൾക്ക് എന്താറിയാം ജി ഓഫ് ടി വൈ ജി ഇസ് എ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യൂ അപ്പോൾ ജി ഓഫ് ടി വൈ എന്തായാലും ഡബ്ല്യൂ തന്നെ ഉണ്ടാവും ബൈ ഡെഫിനേഷൻ ജി ഓഫ് ടി വൈ ഹാസ് ടു ബി ഇൻ ഡബ്ല്യൂ സോ വാട്ട് യു ഗെറ്റ് സോ വി ഗോട്ട് എൻ എക്സ് വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യൂ ഫോർ വിച്ച്
t minus cji of x is equal to, or it belongs to w. t minus cji x w I kondu oru x namukku kitti for some cj, okay, for some constant cj. Or indirectly we can say we have gotten x is equal to ht of y not in w such that, for which t minus cji of x is equal to gt y which is in w. So same statement. So adala namukku prove cheyanda adhe namukku prove cheyanda statement adayirunnu namukku prove cheyan ethra undayirunnullo inganeyokke anengil. If this is the case, we have to show that there exists an x which is not in w and t minus ci of x belongs to w for some eigenvalue c. So we have proved it. So we have shown that we have shown an x which is not in w for which t minus ci of x belongs to w for some eigenvalue c. So that is what we have done in this particular proof. Appo namukku ivadun summarize cheyan pattunna oru kaaryam endha vachala, there is an x which is not in W such that the t conductor of x into W is a linear polynomial. Linear polynomial is something of this form, some t minus a. Okay, here formula ayirikkum or t conductor of x into W undava ennaanu namukku summarize cheyan pattum. Or example namukku nokkam. So if you take this particular example, ipo idu nammal already discuss cheytha problem aanu. Namukku ariyaam ee matrix diagonalizable alla, already cheyittundu. Namukku ee eigen values ingane kittiyirunnu 1 1 sorry 1 2 2 kitti and non diagonalizable nammal prove cheyidundirunnu. Okay, namukku oru kaaryam ariyam, if I take set of all eigen vectors of the eigen value 1 1 corresponding aayittulla ella eigen vectors eduthale adoru invariant subspace under T aanu. Nammal already first line prove cheyidu T minus ci I inde null space is actually an invariant subspace under T nammal prove cheyidundirunnu first line. Appo aa idea vechittu namukku parayam ഈ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എല്ലാം ഇൻവേരിയൻസ് സ്പേസ് ആണ് അണ്ടർ ടി. അങ്ങനെയെങ്കിൽ വാട്ട് വി കെൻ സേ ഹിയർ ഇസ് ലെറ്റ് അസ് ടേക്ക് വൈ ടു ബി സംതിങ് ലൈക്ക് 1 1 2. ഓക്കെ, ഐ എം ടേക്കിംഗ് വൈ ടു ബി എ വെക്ടർ വിച്ച് ഇസ് നോട്ട് ഇൻ ദ സ്പേസ്. ഈ ഡബ്ല്യു എന്ന സ്പേസിലില്ലാത്ത ഒരു വെക്ടർ എടുക്കാം ഞാൻ വൈ, അതായത് 1 1 2 എന്ന വെക്ടർ എടുക്കുകയാണ്. അത് ഡബ്ല്യൂ ഇല്ലാത്ത ഇല്ലാത്ത വെക്ടർ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസിസ് നമുക്കൊരു 1 0 2 എന്ന് കിട്ടിയത് എ ഇൻറ്റു 1 0 2 ആണെങ്കിൽ സ്പേസ് മൊത്തം കിട്ടിയത് വേറെ എ ബിലോങ്സ് ടു ആ. നിങ്ങൾ ആ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസിൽ വൺ എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസിൻ്റെ ബേസിസിൽ ഒരു എലിമെൻറ്റ് നമുക്ക് കിട്ടി 1 0 2. ഒരിക്കലും ഈ 1 1 2 നമുക്ക് 1 1 0 2 ലിയർ കോമ്പിനേഷൻ ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓബിയസ്ലി നമുക്ക് മനസ്സിലാവും വൈ എവിടെ ഇല്ല, വൈ ഈസ് നോട്ട് ഇൻ ഡബ്ല്യു, ഈ ഡബ്ല്യു ഇല്ല എങ്കിൽ ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ടു ഡബ്ല്യു എന്താണ്? ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ഡബ്ല്യു പ്രത്യേകത എന്താ? ആ ജി ഒരു ടി കണ്ടക്ടർ ഓഫ് വൈ ഇൻ ഡബ്ല്യു ആണെങ്കിൽ ജി ടി ഓഫ് വൈ അവിടെ ഉണ്ടാവണം, ജി ടി ഓഫ് വൈ ഡബ്ല്യു ഉണ്ടാവണം അല്ലേ. Y not y doesn't belongs to W, but GT of I belongs to W. Anangil G of T namukku endu parayam, it's a endu parayam T conductor of Y into W ennu parayam aa polynomial ne. Appo nammal njan parayna claim endu vachal ivadathe aa T conductor aa aalu iyalana T minus 2 ennu parna ee linear polynomial aanu adinte answer. Appo T minus 2 linear polynomial നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ജി ടി ഓഫ് വൈ ബിലോങ്സ് ടു ഡബ്ല്യു പറഞ്ഞാൽ ജി ടി എന്താ, അത് ജി എഫ് ക്യാപിറ്റൽ ടി എന്താ, ഇത് സ്മോൾ ആണെങ്കിൽ ജി എഫ് ക്യാപിറ്റൽ ടി പറഞ്ഞാൽ എക്സാക്ട്ലി ടി മൈനസ് 2y. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്യേണ്ടത് ടി മൈനസ് 2y ഓഫ് വൈ എവിടെ ഉണ്ടോ ചെക്ക് ചെയ്യണം. യു ഹവ് ടു ചെക്ക് വെതർ ദിസ് ബിലോങ്സ് ടു ഡബ്ല്യു, ദിസ് ഇസ് വാട്ട് യു ഹവ് ടു ചെക്ക്, ഡബ്ല്യു ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്താ, ഐ മീൻ ട്രാൻസ്ഫർമേഷൻ എന്താ? ഇതിപ്പം നിങ്ങൾ 3 1 -1 2 2 -1 2 2 0 ആണ് നിങ്ങളുടെ മെട്രിക്സ് എങ്കിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫർമേഷൻ കാണാൻ പറ്റുക? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി x1 x2 x3 വെച്ചിട്ട്. അതായത് ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫർമേഷൻ R3 to R3 കിട്ടണമെങ്കിൽ 3 1 -1 2 2 -1 2 2 0 ഈ മൾട്ടിപ്ലൈ വിത്ത് ദിസ് x1 x2 x3 യു ഗെറ്റ് ദ വെക്ടേഴ്സ്, അതായിരിക്കും നിങ്ങളെ ട്രാൻസ്ഫർമേഷനുമായിട്ട് വരിക. അപ്പോൾ 3 ഇൻറ്റു x1. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ
എന്താ കിട്ടുക മൾട്ടിപ്ലൈ ചെയ്താലും. അപ്പം സിമ്പിളായിട്ട് ആ ട്രാൻസ്മേഷൻ മെട്രിക്സും ട്രാൻസ്മേഷൻ കാണാനുള്ള ടെക്നിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രാൻസ്മേഷൻ തന്ന മെട്രിക്സ് കാണാറില്ലേ, അത് സ്റ്റാൻഡേർഡ് ബേസിസിലാണ് ചെയ്യുന്നത്, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ബേസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് നേരിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, തിരിച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എഴുതുന്ന ട്രാൻസ്മേഷൻ്റെ മെട്രിക്സ് തന്നെയാണോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഇഫ് യു ടേക്ക് ദ സ്റ്റാൻഡേർഡ് ബേസിസ്, സ്റ്റാൻഡേർഡ് ബേസിസ് പറഞ്ഞാൽ 100010001 ആ വെക്റ്റർ വെച്ചിട്ട്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ മൾട്ടിപ്ലൈ എന്താ കിട്ടുക, 3x1 + x2 - x3, 2x1 + 2x2 - x3, പിന്നെ വരുന്നത് പറഞ്ഞാൽ x3 2x1 + 2x2. ഓക്കെ, അപ്പം നിങ്ങളെ ട്രാൻസ്ഫർമേഷൻ TX1 X2 X3 എന്ന് പറഞ്ഞാൽ ഇസ് ഇൻ ഓർഡർ, സോറി 3 ടുപ്പിൾ, ദാറ്റ് ഇസ് 3x1 + x2 - x3, സെക്കൻഡ് ടേം 2x1 + 2x2 - x3, അതുപോലെ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തേർഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2x1 + 2x2, ഇതാണ് കറസ്പോണ്ടിങ് ടി. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഇതാണ്, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്, T - 2y of y. വൈ എന്താ നമ്മൾ എടുത്തത്, 112 ആണ് വൈ. അപ്പോൾ ആ ട്രാൻസ്മേഷൻ, ആ ട്രാൻസ്മേഷൻ അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ട്രാൻസ്മേഷൻ്റെ നിങ്ങൾ വാല്യൂ കാണണം. അപ്പോൾ ആദ്യം നിങ്ങൾ ടി നമുക്ക് അറിയാം, പക്ഷേ നമുക്ക് T - 2y കണ്ടുപിടിക്കണം. T - 2y എങ്ങനെ കണ്ടുപിടിക്കാം, T - 2y എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്, ടി ഓഫ് ദിസ് വെക്ടർ മൈനസ് 2 × i ഓഫ് ദിസ് വെക്ടർ. i ഓഫ് ദിസ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി മാപ്പാണ്. അപ്പം i ഓഫ് x1 x2 x3 പറഞ്ഞാൽ x1 x2 x3 തന്നെ കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ ആവും, 3x1 + x2 - x3 - 2x1, 2x1 + 2x2 - x3 - 2x2, ആൻഡ് 2x1 + x2 x2 - 2x3. സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം, ജി ടി ഓഫ് 112 ആണ്. ജി ടി നമ്മൾ T - 2y ആണ്. 112 കൊടുത്തു കഴിഞ്ഞാൽ 1 + 1 - 2 0 ആവും, 2 - 2 0 ആവും, 2 + 2 - 4 0 ആകും. നമുക്കറിയാം ഡബ്ല്യു ഒരു സബ്സ്പേസ് ആയതിനെ കൊണ്ട് 0 ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യു. സോ എന്ത് കിട്ടി, ജി ടി ഓഫ് വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യു എന്ന് കിട്ടും. അതിൽ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ എഴുതിയ സംഭവം ശരിയാണ്. അതായത് T - 2 എന്ന് പറയുന്ന ശരിക്കും ഒരു ടി കണ്ട, ഐ മീൻ ഇറ്റ്സ് ആക്ച്വലി ടി കണ്ടക്ടർ ഓഫ് അവർ വൈ, ഈ വെക്ടർ വൈ ഇൻ ടു ദിസ് ഡബ്ല്യു സ്പേസ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഫൈൻഡ് ഔട്ട് ദ ടി കണ്ടക്ടർ ഓഫ് പർട്ടിക്കുലർ വെക്ടർ ഇൻ ടു എ സ്പേസ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്, ഇത് കാണാം ഇവിടെ ഒരു ലീനിയർ പ്രോബ്ലം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദറ്റ് ഇസ് ഫോർ, ദറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇൻ ടുമാറോസ് ക്ലാസ് വിൽ ഡിസ്കസ് ദ റിമൈനിങ്. അതെ, അതായത് നമ്മളിനി ട്രയാങ്കുലബിലിറ്റീൻ്റെ ആ ഇഫിനോളി കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ പോകുന്ന അടുത്ത തിയറത്തിൽ. That we'll see in the next class. So if you have any doubts in this, you please എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ക്ലാസ് ഒന്നോ രണ്ടോ വർഷം കാണുക, എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ വിൽ സീ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.